ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം എവിടെയാണെന്നും ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം. സോ ലക്ഷദ്വീപ് എന്ന് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറെ അധികം ദ്വീപുകൾ കൂടി ചേർന്ന ഒരു സ്ഥലമാണ് എന്ന് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 400 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിലനിൽക്കുന്ന 36 ദ്വീപുകളുടെ ഒരു കൂട്ടത്തിനെയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. 36 ദ്വീപുകൾ അവിടെ ഉണ്ടെങ്കിലും അതിൽ 10 എണ്ണത്തിൽ മാത്രമാണ് ആൾതാമസമുള്ളത്. 4 ദ്വീപുകളിലാണ് മെയിൻ ആയിട്ട് അവിടെ നമുക്ക് ഇൻഹാബിറ്റേഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആന്ധ്രാവത്ത് കവരത്തി, മിനിക്കോയ്, അമിനി ഇങ്ങനെ 4 ദ്വീപുകളിലാണ് പ്രധാനമായിട്ടും മനുഷ്യവാസം അല്ലെങ്കിൽ ഒരു മേജർ ഇൻഹാബിറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ പല കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇന്ത്യയിലെ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. കാരണം വെറും 32 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് അവിടുത്തെ വിസ്തൃതി എന്ന് പറയുന്നത്. അതുപോലെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിലും 2011 സെൻസസ് പ്രകാരം 65,000 മാത്രമാണ് അവിടെ പോപ്പുലേഷൻ ഉള്ളത്. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ള കേന്ദ്രഭരണ പ്രദേശവും ഈ ലക്ഷദ്വീപ് തന്നെയാണ്. കവരത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇതിന്റെ ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അനാർക്കലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട ഓർമ്മ നിങ്ങൾക്കുണ്ടാവും. ഇനി അവിടുത്തെ സാക്ഷരത നോക്കുകയാണെങ്കിൽ ഏകദേശം 93% സാക്ഷരതയുള്ള, അതായത് ഹൈ ലിറ്ററസി റേറ്റ് ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. മാത്രമല്ല കേരളവുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം ഈ ലക്ഷദ്വീപിനുണ്ട്. നമ്മുടെ മലബാർ കോസ്റ്റിൽ നിന്നും പോയിട്ടുള്ള ആളുകൾ പിന്മുറക്കാരാണ് ഇപ്പോൾ ഈ ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്ന ഭാഷയൊക്കെ ഏറെക്കുറെ മലയാളം, അതുപോലെ മാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഷ അവർ സംസാരിക്കുന്നുണ്ട്. ഈ മാഹി ഭാഷ സംസാരിക്കുന്നത് ഏറ്റവും താഴെയുള്ള മിനിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപിലാണ്. മിനിക്കോ ദ്വീപിൽ താമസിക്കുന്ന ആളുകൾ കുറച്ചുകൂടി മാൽദ്വീവ്സ് ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ കൂടുതലായിട്ടും കേരളവുമായി നല്ല രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളും അതുപോലെ തന്നെ കൾച്ചറലായിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റിയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ എത്രിസിറ്റി നോക്കുകയാണെങ്കിൽ 95%, അതായത് 2011 സെൻസസ് പ്രകാരം 95% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ബാക്കി 5-6% ഉള്ളിൽ ബാക്കി മതസ്ഥരെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി എങ്ങനെ ലക്ഷദ്വീപിലേക്ക് എത്തിച്ചേരാമെന്നുണ്ടെങ്കിൽ അഗത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ ഒരു എയർപോർട്ട് ഉണ്ട്. ധാരാളമായിട്ട് വിമാനങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ്. മാത്രമല്ല കൊച്ചിയിൽ നിന്ന് ധാരാളം കപ്പലുകളും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പ്രത്യേകമായിട്ട് കവരത്തി ദ്വീപിലൊക്കെ ആയിട്ട് 1-2 ഹെലിപ്പാഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് സാധാരണയായിട്ട് നമുക്ക് കേരളത്തിൽ നിന്നാണ് മെയിൻ ആയിട്ട് പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ലക്ഷദ്വീപിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. ലക്ഷദ്വീപിനെ പ്രധാനപ്പെട്ട സാമ്പത്തിക മാർഗങ്ങൾ എന്ന് പറയുന്നത് ധാരാളം തെങ്ങുകൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊപ്ര വ്യവസായം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഫിഷിംഗ്, മീൻപിടുത്തം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. ചൂര എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് അവിടെ പ്രധാനമായിട്ട് അവർക്ക് പിടിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കയർ ഫാക്ടറി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ്. ടൂറിസം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിൽ പലരും ഈ പറഞ്ഞ രീതിയിൽ ലക്ഷദ്വീപിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. വളരെ നല്ല എൻവയോൺമെന്റ്, വളരെ നല്ല രീതിയിൽ, അതായത് സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വളരെ മികച്ച ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇനി ടൂറിസത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ലക്ഷദ്വീപ് സന്ദർശിക്കണമെങ്കിൽ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കൊടുക്കുകയും നമുക്കൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ഇനി അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം നേരിട്ട് ഭരണം നടത്തുന്ന പ്രദേശങ്ങളെയാണ് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. ഈ കേന്ദ്രഭരണ പ്രദേശത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസറാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഓരോ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കും. ഈ അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ ഓരോ വകുപ്പ് സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ ബോഡീസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10 ദ്വീപ് പഞ്ചായത്തുകളുണ്ട്. 10 ദ്വീപുകളിൽ നിന്ന് ഓരോ പഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ജില്ലാ കൗൺസിൽ ഉണ്ട്. ഈ ദ്വീപ് പഞ്ചായത്തിലെ മെമ്പേഴ്സ് ആണ് ജില്ലാ കൗൺസിലിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു എം പി ഉണ്ട്. ലോക്സഭയിൽ ഒരു എം പി ലക്ഷദ്വീപിൽ നിന്നുണ്ട്. ആ എം പി ജില്ലാ കൗൺസിലിൽ അംഗമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുകയും എന്തെങ്കിലുമൊക്കെ നിയമം പാസ്സാക്കണമെങ്കിൽ അത് പാർലമെന്റിനോട് പറയുകയും പാർലമെന്റ് ഇവർക്ക് വേണ്ടി നിയമം പാസ്സാക്കി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി കോടതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ് വരുന്നത് കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. കേരള ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലാണ് ലക്ഷദ്വീപ് വരുന്നത്. ഇനി അവിടുത്തെ പോലീസിംഗിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. നമ്മൾ ചിലപ്പോൾ ഈ സിനിമകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവിടെ മദ്യ നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ക്രിമിനൽ കേസുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തെഫ്റ്റ് പോലെയുള്ള വളരെ പെറ്റിയായിട്ടുള്ള ക്രൈംസ് മാത്രമേ അവിടെ നടക്കാറുള്ളൂ. മർഡർ പോലെയുള്ള വലിയ ക്രൈംസ് ഒന്നും അവിടെ നടക്കാറേ ഇല്ല. അതായത് 1956 ഈ ഒരു കേന്ദ്രഭരണ പ്രദേശം സ്ഥാപിച്ചതിന് ശേഷം ആകെ 3 മർഡറുകൾ മാത്രമാണ് ഈ ലക്ഷദ്വീപിൽ നടന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജയിൽ ഉണ്ടെങ്കിലും ജയിലിൽ ആൾതാമസം ഇല്ല, അല്ലെങ്കിൽ ജയിൽ എംപ്റ്റി ആയിട്ടുള്ള ഒരു ജയിലാണ് ലക്ഷദ്വീപിൽ ഉള്ളത് എന്ന് പറയപ്പെടുന്നു. ഇനി വാഹനങ്ങളുടെയൊക്കെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ, LD എന്ന രജിസ്ട്രേഷനുള്ള വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ലക്ഷദ്വീപിലുള്ളൂ. അതുപോലെ അവിടെ പെട്രോൾ കിട്ടുന്നത് റേഷൻ കടയിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ തരത്തിൽ വളരെ നമ്മൾ സാധാരണ കാണുന്ന ഇന്ത്യയിലെ മറ്റ് ഭൂപ്രദേശങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം. ഇനി മാത്രമല്ല നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ആയിട്ട്, അതായത് നയതന്ത്രപരമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളും അതുപോലെ തന്നെ മിനിക്കോയ് ദ്വീപിന്റെ ഇടയിൽ ചെറിയൊരു വാട്ടർവേ ഉണ്ട്. അതിനെയാണ് 9° ചാനൽ എന്ന് പറയുന്നത്.
പേർഷ്യയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോകുന്ന കപ്പലുകൾ എല്ലാം തന്നെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കപ്പൽ മാർഗം കൂടിയാണ് ഈ 9 ഡിഗ്രി ചാനൽ. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് അതായത് നയതന്ത്രപരമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കേന്ദ്രഭരണ പ്രദേശത്തിൽ ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. ഈ പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് ആന്റിബാക്ടീരിയൽ പ്രൊട്ടക്ഷൻ ഫോർ യുവർ ബേബീസ് ക്ലോത്ത്സ് കംഫർട്ട് പ്യുർ ഫാബ്രിക് കണ്ടീഷണർ. അവിടെ നിലവിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ മരിച്ചു പോവുകയും അതിന് പകരമായിട്ട് പ്രഫുൽ പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ നിയമിതനാവുകയും ചെയ്യുന്നു. കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ പൊസിഷനാണ് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ പൊസിഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ സംസ്ഥാനങ്ങളിൽ ഗവർണറുടെ കാര്യമൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ഗവർണറേക്കാൾ കുറച്ചുകൂടി പവർ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കുറിച്ച് പറയാം. സാധാരണയായിട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് IAS ഓഫീസേഴ്സാണ്. IAS ഓഫീസേഴ്സിനെയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് നിയമിക്കാറുള്ളത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശത്ത് IAS ഓഫീസർ അല്ലാത്ത ഒരാളെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിക്കുന്നത്. അത് ലക്ഷദ്വീപിലല്ല, ദാമൻ ആൻഡ് ദിയു, ദാദ്ര നഗർ ഹവേലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വേറൊരു കേന്ദ്ര ഭരണ പ്രദേശമുണ്ട്. അവിടെയാണ് ഈ പ്രഫുൽ പട്ടേൽ ആദ്യമായി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിതനാവുന്നത്. ഇതേ കാലയളവിൽ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ മരിച്ചു പോയതിന്റെ ഫലമായി ഇദ്ദേഹത്തെ ലക്ഷദ്വീപിന്റെ കൂടി അഡ്മിനിസ്ട്രേറ്റർ ആക്കി മാറ്റുകയായിരുന്നു. ഇദ്ദേഹം ലക്ഷദ്വീപിനെ, ഈ പ്രഫുൽ പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു BJP നേതാവാണ്, BJP രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു അംഗമാണ്. മാത്രമല്ല ഗുജറാത്തിൽ നമ്മുടെ അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന അമിത്ഷാ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അറസ്റ്റിലായി പോയി കഴിഞ്ഞപ്പോൾ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത വ്യക്തി കൂടിയാണ് ഈ പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രഫുൽ പട്ടേൽ ഈ ദ്വീപിലെത്തുകയും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി കുറെ അധികം ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഈ ചേഞ്ചസ് ആണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും ഒക്കെ കാണുന്ന ഇഷ്യൂസിലേക്ക് നയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് പാർലമെന്റിനോട് ഒരു നിയമം പാസാക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ ആക്ട് ഓഫ് 2021. ഈ ആക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണ്ട ആക്ട് ആണ് എന്ന് പറയാം. അതായത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ഈ ആക്ടിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ജയിലിടാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നിയമമാണ് ഈ പറഞ്ഞിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമത്തിൽ ആരാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. ക്രൂവൽ പേഴ്സൺ, ക്രൂരനായ ഒരു വ്യക്തി, അതുപോലെ തന്നെ പിടിച്ചുപറിക്കാരനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനോ ആക്ടിവിറ്റീസോ നടത്തുന്ന ഒരാൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ഒരു ഗുണ്ടയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആന്റി സോഷ്യലായിട്ട് ഈ ഒരു ആക്ടിൽ പറയുകയും ജയിലിലിടുന്നതിന് വേണ്ടിയിട്ട് അധികാരം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ആ നിയമത്തിൽ ഒരു ആംബിഗ്വിറ്റി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വളരെയധികം സമാധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അവിടെ ഒട്ടും തന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ പെറ്റിയായിട്ടുള്ള ക്രൈംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയത് എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു ഡ്രൈ ഏരിയ ആണ്, അവിടെ ലിക്കർ ബാൻ ഉണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ട് ഒരു ദ്വീപിൽ ഒരു റിസോർട്ടിൽ മാത്രമാണ് അവിടെ ലിക്കർ അലോഡ് ആയിട്ടുള്ളത്. എന്നാൽ ലിക്കർ ലൈസൻസ് ധാരാളമായി ഈ ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ നൽകുന്നതിന് വേണ്ടി പുതിയ അഡ്മിനിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ ഇതും അവിടുത്തെ ആളുകളുടെ നിലവിലുള്ള രീതിക്ക് മേലെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ധാരാളമായിട്ട് മീറ്റ് പ്രൊഡക്ട്സ്, അത് മത്സ്യ മാംസാദികൾ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകളാണത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നാട്ടിലെയും ഭക്ഷണ രീതി എന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥയും അതുപോലെ തന്നെ അവിടുത്തെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലക്ഷദ്വീപിൽ താമസിക്കുന്ന ആളുകൾ അവിടുത്തെ മണ്ണിന്റെയും അവിടുത്തെ കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും ഒക്കെ ഭാഗമായിട്ട് അവർക്ക് ധാരാളം മറ്റു വിളകൾ കൃഷി ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളെയും അതുപോലെ കരയിലുള്ള മറ്റ് ജീവികളെയുമാണ് കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത്. കേരളത്തിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. നമുക്ക് കൃഷി ചെയ്യാനുള്ള ഏരിയ വളരെ കുറവായതുകൊണ്ട്, നമുക്ക് കൃഷി ചെയ്യാനുള്ള വിളകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടുമാണ് നമ്മൾ കൂടുതലായിട്ട് മത്സ്യ മാംസാദികളെ ആശ്രയിക്കുന്നത്. എന്നാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള വളരെ ഫലഭൂയിഷ്ഠമായ ഗംഗാ സമതലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ ധാരാളം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അവർ ആ രീതിയിലുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തെയും ഭക്ഷണ രീതികൾ എന്ന് പറയുന്ന അവിടുത്തെ സംസ്കാരം അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ, ജിയോഗ്രഫി ഇതുമൊക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ നല്ല രീതിയിൽ മത്സ്യവും മാംസവും ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ബീഫ് ബാൻ പോലെയുള്ള സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പശുക്കളെ ഒന്നും കൊല്ലാൻ പാടില്ല, പശുക്കളെ കൊന്നു കഴിഞ്ഞ് മിനിമം 10 വർഷം മാക്സിമം ജീവപര്യന്തം എന്നുള്ള രീതിയിലാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ മീലിന്റെ ഭാഗമായിട്ടൊക്കെ ധാരാളം മാംസാഹാരം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു കളയുന്ന രീതിയിലുള്ള നിയമങ്ങൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു 10 ദ്വീപ് പഞ്ചായത്തുകൾ, ജില്ലാ കൗൺസിൽ, അങ്ങനെയുള്ള ഒരു ഭരണരീതി അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പുതിയൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് 2 കുട്ടികളിൽ കൂടുതലുള്ള ആളുകൾക്ക് ഒന്നും ഈ പഞ്ചായത്ത് ഭരണസമിതികളിലേക്ക് മത്സരിക്കാനുള്ള അവകാശമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ദ്വീപിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ എത്തനിസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, എല്ലാവർക്കും തന്നെ ധാരാളം കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരവസ്ഥയിൽ നിലവിലെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾക്കൊന്നും മത്സരിക്കാനോ തുടരാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള പരാതി.
പരാതിയും വരുന്നു. അതുപോലെ വിവിധ സർക്കാർ വകുപ്പുകളിലെ, ഇപ്പൊ ടൂറിസം വകുപ്പിലാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും അഗ്രികൾച്ചർ ആനിമൽ ഹസ്ബൻഡറി ഇങ്ങനെയുള്ള എല്ലാ വകുപ്പുകളിലായിട്ട് ധാരാളം തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ടെമ്പററി ജോലികൾ കൊടുത്തിരുന്നു. അതായത് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം താൽക്കാലിക ജീവനക്കാരെ എല്ലാം പിരിച്ചുവിടുന്ന ഒരു സമീപനമാണ് പുതിയ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. മാത്രമല്ല അവരുടെ എക്കണോമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മീൻപിടുത്തം അല്ലെങ്കിൽ മത്സ്യബന്ധനം എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ഈ മത്സ്യബന്ധനത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് തീരപ്രദേശങ്ങളിൽ താൽക്കാലികമായിട്ടുള്ള ഷെഡുകളും കാര്യങ്ങളും ഇവരുടെ ഉപകരണങ്ങൾ ബോട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് താൽക്കാലികമായിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ഇവർ നിർമ്മിച്ചിരുന്നു. എന്നാൽ തീരദേശ സംരക്ഷണ നിയമത്തിന്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്തരം ഷെഡുകളും കാര്യങ്ങളൊക്കെ പൊളിച്ചു കളയുന്ന ഒരു സമീപനത്തിലേക്ക് പുതിയ അഡ്മിനിസ്ട്രേഷൻ വരുന്നു. ഈ തീരദേശ സംരക്ഷണ നിയമത്തിന്റെ അതേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എറണാകുളത്ത് മരട് ഫ്ളാറ്റ് പൊളിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പൊ ആ ഒരു നിയമം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള നിർമ്മിതികൾ പൊളിച്ചു കളയുന്ന രീതിയിലേക്ക് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കുറച്ച് മാത്രം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഓടിക്കാനുള്ള സാഹചര്യം വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അവിടെ റോഡുകൾക്കെല്ലാം 7 മീറ്റർ വീതി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള പുതിയൊരു പ്രൊജക്ട് വരുന്നുണ്ട്. അപ്പൊ ഈ റോഡുകളുടെ എല്ലാം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരുന്ന പല പുതിയ മാറ്റങ്ങളുടെയും ഒരു ബേസിക് കാരണമായിട്ട് പറയുന്നത് അവിടുത്തെ ടൂറിസത്തിന്റേതായിട്ടുള്ള ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മാലദ്വീപ് പോലെ, മാലദ്വീപിന്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ മാലദ്വീപ് പോലെയുള്ള ടൂറിസം ഫെസിലിറ്റീസിലേക്കൊക്കെ ഈ നാടിനെ മുന്നോട്ട് നയിക്കാനാണ് എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ ടൂറിസത്തിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അവിടുത്തെ ടൂറിസത്തിന് അവിടുത്തേതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകളുടെ ജീവിത രീതി നമുക്ക് മെയിൻലാൻഡ് ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംസ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ വൃത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ള ആളുകളെ ടൂറിസത്തിന്റെ ഭാഗമായി അങ്ങോട്ടൊക്കെ ക്ഷണിച്ചിരുന്നത്. ഇപ്പൊ മറ്റൊരു രീതിയിൽ ടൂറിസത്തെ ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇതുപോലെ പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുന്ന ആൾ വരുന്ന വഴിയെ തന്നെ കുറെ അധികം മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഏരിയകളിലാണ്, വല്ല കലാപങ്ങൾ നടക്കുന്ന ഏരിയയോ അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത ഏരിയസിലൊക്കെയാണ് സാധാരണയായിട്ട് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ലക്ഷദ്വീപിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് കോവിഡ് ആണ്. കോവിഡ് വന്ന സാഹചര്യത്തിൽ ആദ്യത്തെ ഒരു വർഷം ഒരൊറ്റ കോവിഡ് രോഗി പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. സമാധാനത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ് ലക്ഷദ്വീപ്. അതുപോലെ തന്നെ മനുഷ്യൻ ഏറെക്കുറെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയിട്ടുള്ള ലക്ഷദ്വീപ് അല്ലേ, എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. കേരളീയരായ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ലക്ഷദ്വീപിന്റെ അടുത്ത് വളരെയധികം നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകളുടെ പിന്മുറക്കാരാണ് അവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ഏറെക്കുറെ നമ്മുടെ സംസ്കാരം തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അവിടെ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്താനുള്ള സമയത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസം, ഒരുപാട് സമയമെടുത്തിട്ടാണ് അവിടെ നടക്കുന്ന വാർത്തകൾ പുറം ലോകത്തെത്തുന്നത്. മാത്രമല്ല നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കെതിരെ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ മീഡിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൗകര്യവും അവർക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ബാധ്യസ്ഥത ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധ്യസ്ഥതയുള്ളത് മലയാളികളായ നമുക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം തീരുമാനമെടുക്കേണ്ട ആളുകൾ നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ